everyone, today Ammachi is going to make a pomfret fry. I hope you enjoy this video. Hi friends, welcome back to my Ammachi kitchen. In the Namaka, you are fish in the fry undakam and you need to take a fish wang chip and the tender. In the Namaka, cut tea the masala kapariti, none night to fry the cup. Either fish a pamlet fish and a white. இது நம்ம க்ளீன் ചെയ്യാൻ ഒന്നും ചെയ്യുമ്പോൾ ഒന്നും ഇല്ല അറിയാലോ എല്ലാവർക്കും ഇതിന്റെ ഈ വിംഗ്സ് കട്ട് ചെയ്തിട്ട് ഈ സൈഡും കട്ട് ചെയ്ത് ടെയിൽ വെക്കണമെങ്കിൽ വെക്കാം ഞാൻ ഇവിടെ തൊട്ട് കട്ട് ചെയ്യുവാണ് പിന്നെ അതിന്റെ തലയും വയറും എല്ലാം ഞാൻ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് കൊണ്ടുവരാം മീനെല്ലാം വെട്ടി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ചിറകും വാലും തലയെല്ലാം കളഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കാം നന്നായിട്ട് വരയണം അന്ന് കാരണം നല്ല മസാലയൊക്കെ നല്ലതായിട്ട് അകത്തോട്ട് പിടിക്കത്തുള്ളൂ ഇങ്ങനെ നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നല്ല ഫ്രഷ് മീനാണ് അതുകൊണ്ട് കണ്ടാലേ അറിയാം നല്ല ഇതായിട്ടുണ്ട് നല്ല ഞാൻ നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് വേണ്ട മസാല ഉണ്ടാക്കാം മസാലയ്ക്ക് വേണ്ടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിപ്പോൾ 4 എണ്ണമുള്ളതുകൊണ്ട് നമുക്കൊരു 1.5 ടീസ്പൂൺ ഇടാം ഇനി നമുക്ക് വേണ്ടത് ചില്ലി പൗഡറാണ് ചില്ലി പൗഡർ ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഈ സ്പൂണിന് 1.5 എരിവുള്ളത് 1 സ്പൂണ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇനി ലൈം ജ്യൂസ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ഉപ്പിടാൻ മറന്നു പോയായിരുന്നു ഇനി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഉപ്പും പുളി എരിവൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് മസാലയിലോട്ട് പരട്ടണം ഇതിപ്പോൾ ഇതിൻ്റെ കൂടി ഇച്ചിരി വെളുത്ത് ചുമന്നുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ മിക്സിയിൽ ഇട്ട് അരച്ച് പരട്ടുവാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റായിരിക്കും മീനിലേക്ക് നമുക്ക് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഈ എല്ലാ കട്ടിലും നന്നായിട്ട് അകത്തോട്ട് മസാല പിടിപ്പിക്കണം ഇനിയും ഉള്ളിൽ പറ്റണം ഉള്ളിൽ ഒത്തിരി അങ്ങ് പറ്റിയാൽ മസാല നല്ലൊരു മൂക്കത്തില്ല അതുകൊണ്ടൊന്ന് തേച്ചിങ്ങനെ ഇങ്ങനെ എടുക്കണം അല്ലെങ്കിൽ അത് മസാല അകത്തിരുന്ന് നല്ലൊരു വേഗത്തില്ല ഇങ്ങനെ എല്ലാ മീനും ഇതുപോലെ തന്നെ പുരട്ടിയെടുക്കാം നമുക്ക് അങ്ങനെ എല്ലാ മസാലയും എല്ലാ മീനും മസാല പരട്ടി ഇനി നമുക്ക് കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മുടെ മീൻ മസാല പരട്ടി വെച്ചിട്ട് 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാം അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ റവ എടുത്തു അത് നമുക്ക് മീനെടുത്തു മീനിലേക്ക് റവ കോട്ട് ചെയ്യാം ഇങ്ങനെ റവ കോട്ട് ചെയ്ത് വറക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് നമുക്ക് റവ കോട്ട് ചെയ്യാം കോട്ട് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർ കോട്ട് ചെയ്യേണ്ട പക്ഷേ കോട്ട് ചെയ്ത് വറക്കുവാണെങ്കിൽ ഒരു പ്രത്യേക നല്ല ടേസ്റ്റാണ് എണ്ണ ഒരുവിധം ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു കറിവേപ്പില ഇട്ട് കൊടുക്കാം മീൻ നമുക്ക് മറിച്ചിട്ട് നോക്കാം അങ്ങനെ മീൻ
ഇനി ഒരു വശമായിട്ടുണ്ട്, ഇനി അടുത്ത വശമാകട്ടെ. മീൻ നന്നായിട്ട് മൂത്തിട്ടുണ്ട്, രണ്ട് സൈഡും തിരിച്ചിട്ട് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഫാമിലിട്ട് നല്ല ഭംഗിയായിട്ട് വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല മൊരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല നാരങ്ങ നീരും പിഴിഞ്ഞ് ഒഴിച്ച് അങ്ങോട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.